KM മൗലവിയുടെ ഫത്വകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കണ്ണേറിനെ ന്യായീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങളെയാണോ അതല്ല സി പി ഉമർ സുലൈമിയെയാണോ കെ എം മൗലവിയെയാണോ യഥാർത്ഥ മുജാഹിദായി കാണേണ്ടത് എന്നാണ് സഹോദരന്റെ ചോദ്യം ഇപ്പോൾ ഏതായാലും ഇവിടെ ഉദ്ഘാടനം മുതൽ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനം വ്യക്തികൾ എന്തു പറഞ്ഞു എന്നല്ല പരിഗണിക്കാറുള്ളത് നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനും തിരുചര്യയും അനുസരിച്ച് ആ പരിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ ആദർശം രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിനനുസരിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്താറുള്ളത് വ്യക്തികൾക്കല്ല പ്രാധാന്യം ഇനി കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കണ്ണേർ എന്നതിനെ കുറിച്ച് നമ്മൾ പല വേദികളിലും വിശദീകരിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഐനു ഹഖുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അൽ ഐനു ഹഖുൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് പാരമ്പര്യമായി മലയാളത്തിൽ നമ്മൾ കണ്ണേറു യാഥാർത്ഥ്യമാണ് എന്നാണ് പറയാറുള്ളത് കണ്ണേർ സത്യമാണ് എന്നൊക്കെ അതിന് വിവർത്തനം കൊടുക്കാറുണ്ട് പക്ഷെ എന്താണ് അത് എന്ന് പ്രവാചകൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അൽ ഐന് എന്ന് പറഞ്ഞാൽ പ്രസ്തുത നോട്ടം അതല്ലെങ്കിൽ പ്രസ്തുത കണ്ണ് ആ കണ്ണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതല്ലാതെ അതിന് കണ്ണേർ എന്നർത്ഥമില്ല പക്ഷെ പാരമ്പര്യമായി അങ്ങനെ പറഞ്ഞു വരുന്നു എന്ന് മാത്രം അപ്പൊ മുജാഹിദുകൾ എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വിശദീകരണം നൽകിയത് അതാണ് മുജാഹിദുകൾ അതിലെ ആദർശമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അൽ ഐന് എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു പ്രസ്തുത നോട്ടം അല്ലെങ്കിൽ ആ കണ്ണ് ഇവിടെ ഒരുപാട് പുരുഷന്മാരുണ്ട് അർറജുൽ എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക പുരുഷൻ ആ പുരുഷൻ ദ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തു പറയുമ്പോൾ ആ പുരുഷൻ അതേ രീതിയിലാണ് അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേറ് എന്നർത്ഥം കിട്ടൂല അൽ അൻഫ് എന്ന് പറഞ്ഞാൽ അവിടെ അലിഫുലാമ് ചേർത്തി പറഞ്ഞത് കൊണ്ട് മൂക്കേറ് എന്നർത്ഥം കിട്ടുകയില്ല അതുപോലെ തന്നെ അൽ ഐനിനും കണ്ണേറ് എന്നർത്ഥമില്ല റസൂലുള്ള വിശദീകരിച്ചത് എന്താ തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് എന്താണ് അൽ ഐന് എന്ന് വിശദീകരിച്ചു എന്താണ് അൽ ഐന് മിൻ ഐനിൻ ഹാസിദിൻ വമിൻ നഫ്സിൻ ഹാസിദിൻ മിൻ ഐനിൻ ഹാസിദിൻ അസൂയാലുവിന്റെ നോട്ടത്തിൽ നിന്ന് അതുപോലെ തന്നെ അസൂയാലുവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പടച്ചവനെ നിന്നോടിതാ എന്റെ പേരക്കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അപ്പൊ അൽ ഐന് എന്നതുകൊണ്ട് പ്രവാചകൻ വിശദീകരിച്ചിട്ടുള്ളത് മിൻ ഐനിൻ ഹാസിദിൻ എന്ന അസൂയാലുവിന്റെ നോട്ടം അപ്പൊ എന്തിനാണ് അസൂയ എന്ന് പറയുക അസൂയ എന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മ നീങ്ങിപ്പോവണമെന്ന നമ്മളുടെ ചിന്തക്കാണ് അസൂയ എന്ന് പറയാം പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അസൂയ ഒരാളുടെ നന്മ നീങ്ങിപ്പോകണമെന്ന നമ്മളുടെ ചിന്ത അതിനാണ് അസൂയ അപ്പൊ നോക്ക് അങ്ങനെ ഒരാളുടെ നന്മ നീങ്ങിപ്പോവണമെന്ന ചിന്തയുള്ള ആള് ഒരാളെങ്ങനെ നോക്കിയത് കൊണ്ട് വല്ലതും സംഭവിക്കുക സംഭവിക്കില്ല നേരെ മറിച്ച് എന്താ ആ അസൂയാലു ആ രീതിയിൽ ചിന്തിക്കുകയും അയാളെ നോട്ടമിടുകയും ചെയ്താൽ പിന്നീട് അതിന് പ്രവർത്തനങ്ങൾ ഉണ്ടാവും അയാളുടെ ഭാഗത്ത് നിന്ന് അവനെ നശിപ്പിക്കാൻ അയാളുടെ നന്മകളെ നശിപ്പിക്കാൻ അല്ലേ അതുകൊണ്ടാണല്ലോ കുബുദ്ധിയായ അമ്മായിമ്മ ആലോചിച്ചത് എന്താ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകൾ ഒന്ന് കഷ്ടപ്പെടണം മകനും മരുമകളും വളരെ സുഖത്തിലാ ജീവിക്കുന്നത് പക്ഷെ മരുമകളോട് അസൂയയുള്ള അമ്മായിമ്മ ചിന്തിക്കുന്നത് എന്താ മരുമകളുടെ നന്മ നീങ്ങിപ്പോകണം അതിന് വേണമെങ്കിൽ സ്വന്തം മകൻ മരിച്ചാലും തിരക്കേടില്ല എന്നിടത്ത അപ്പൊ ഈ അസൂയ ഉള്ള ആള് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും ആ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഷർ അത്
വലിയ വിപത്തുണ്ടാക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചത്, അസൂയാലു അസൂയ വെക്കുമ്പോൾ അവന്റെ ശരീരിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം എന്ന്. മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിൽ നിന്ന് എന്നല്ല, മിൻ ശരി ഹാസിദിൻ, ഹാസിദിൽ നിന്ന്, അസൂയാലുവിൽ നിന്ന്, അവന്റെ ശരീരിൽ നിന്ന് പടച്ചവനോട് രക്ഷ തേടുന്നു. ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ. അതല്ലാതെ അവന്റെ നോട്ടത്തിലല്ല പ്രശ്നം. ആരെങ്കിലൊക്കെ വന്നിട്ട് നല്ല വിളഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല തേങ്ങയുള്ള ഒരു തെങ്ങിലേക്ക് നോക്കിയിട്ട് എടോ അന്റെ തെങ്ങ് തരക്കടില്ലല്ലോ, എത്ര കൊല്ല ഇതിന്, 5 കൊല്ലത്തിൽ ഇങ്ങനൊക്കെ കായ്ച്ചോ എന്ന് ചോദിച്ചാൽ അതോടുകൂടി ആ തേങ്ങൊക്കെ വീണു പോകും എന്നല്ല. ഓൻ അതിൽ അസൂയ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ മുരട്ട് മണ്ണെണ്ണ ഒഴിക്കുന്നത് ചിന്തിച്ചാ മതി, അതല്ലെങ്കിൽ കൂമ്പില് മണ്ണെണ്ണ ഒഴിക്കും, പ്രവർത്തിക്കും. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം അസൂയാണ് പ്രശ്നം. ആദം അലൈഹിസ്സലാമയുടെ 2 മക്കളാണ്, 2 ആളും ബലി നടത്തി, ഖുർബാൻ നടത്തി. ഖുർആൻ വിശദീകരിച്ചു തരുന്നത് ഒരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചു, ഒരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്തവൻ, സ്വീകരിക്കപ്പെടാത്തവൻ സ്വീകരിക്കപ്പെട്ടവനോട് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലും, കൊന്നു. അതാണ് ചരിത്രം. ഈ സംഘടനയിലുണ്ടായ പ്രശ്നം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇന്ന് അതിന് പല മാനങ്ങളും ഉണ്ടായി, പക്ഷെ സംഘടനയിലുണ്ടായ പ്രശ്നം ഒരു വ്യക്തിയോടുള്ള അസൂയയുടെ പേരിലായിരുന്നു. അദ്ദേഹത്തിന്റെ വളർച്ചയിലുള്ള അസൂയ, അദ്ദേഹം ഞങ്ങൾ നേതൃത്വം നൽകുന്ന സ്ഥാനത്തേക്ക് വന്നാലുണ്ടാകുന്ന പ്രശ്നം, ഹുസൈൻ മടവൂർ എന്ന വ്യക്തിയോടുള്ള അസൂയ, അതങ്ങനെ വളർന്നു വളർന്നു വന്നിട്ടാണ് ആദർശ വ്യതിയാനവും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ഈ സഹോദരങ്ങളെ പ്രേരിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള അസൂയാലുക്കളുടെ പ്രവർത്തനം എത്ര ഭീകരമായ അവസ്ഥയുണ്ടാക്കുമെന്ന് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ അറിയാം. കാരണം അത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തി. അപ്പൊ ഇത്തരത്തിലുള്ള അസൂയാലുക്കളുടെ നോട്ടം, അവർ നോട്ടം വിട്ടാൽ അവർ പ്രവർത്തിക്കും. അതാണ് അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വളരെ ചുരുക്കി വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടാകും. തീർത്തു പറയുന്നു, ഏതെങ്കിലും മൗലവിയെയോ ഏതെങ്കിലും സുല്ലമിയെയോ മദനിയെയോ പിൻപറ്റുന്ന രീതിയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെയും സഹിയായ ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും വളരെ കൃത്യമായി വ്യക്തമാക്കാറുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എന്റെ പേര് ഷമീർ ബാബു. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന് ഇങ്ങനെ ഒരർത്ഥം കാണാം, പലിശ തിന്നവൻ പിശാചുബാധ ഏറ്റവൻ മറിഞ്ഞു വീഴുന്നവരെ പോലെ മറിഞ്ഞു വീഴുമെന്ന്. ഈ ആയത്തിന് മറുപടിയായിക്കൊണ്ട് പല സ്റ്റേജുകളിൽ നിന്ന് കേട്ടത് ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്നാണ്. അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് തെളിയിക്കാൻ വല്ല ഖുർആനിന്റെ ആയത്തോ ഹദീസോ ഉണ്ടോ? മറ്റൊന്ന്, അത് ഇങ്ങനെ പിശാചുബാധ ഏൽക്കുമെങ്കിൽ ചികിത്സ നടത്തുന്നതിനെ കുറിച്ച് കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാമിൽ ഈ ചികിത്സകനെ പരിഹസിച്ചു കണ്ടു, അടിക്കുന്നവൻ കണ്ണുകൂട്ടുകാരനായതുകൊണ്ടാണ്. എന്നാൽ മാനസിക രോഗിയായ ഒരാളെ ഡോക്ടറെ എത്തിയെന്നാൽ ആ ഡോക്ടർ കാണാൻ ചിലപ്പോൾ ഷോക്ക് കൊടുക്കുന്നു. ആ ഡോക്ടർ KCB എന്ന് ഡോക്ടർ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ചികിത്സകളാണ്. പിന്നെ മാനസിക രോഗിയെ ചികിത്സിക്കുന്ന ആള് ഒരു ഗാന്ധിജിയെ പോലെ ഒരു മോന്ത കിട്ടിയാൽ മറ്റേ മോന്ത കാണിച്ചു കൊടുക്കുന്ന ശൈലിയല്ല വേണ്ടത്, ചിലപ്പോൾ അടിക്കേണ്ടി വരുമെന്നാണ് ജിന്നുവാദികളായ ഒരാളോട് പുളിക്കത്ത് ഈ ചികിത്സയിൽ നിങ്ങൾ എന്തിനാണ് അവരെ അടിച്ചത് കാരണം അദ്ദേഹം ഇങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ ദുർബല മനസ്സ് എല്ലാ ആളുകൾക്കെല്ലാം ചികിത്സ ചെയ്യാൻ കഴിയുക, അങ്ങനത്തെ ഒരു ഡോക്ടറാവും. അതുകൊണ്ട് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തത കാണിച്ചു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശുദ്ധ ഖുർആനിൽ പലിശ തിന്നുന്നവനെ യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ് എന്ന് പറഞ്ഞ് ഉപമിച്ചതായി കാണാം. പലപ്പോഴും വിശുദ്ധ ഖുർആൻ അതിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് ആളുകൾ
അത് മനസ്സിലാക്കുന്നില്ല. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ വലിയ വിപുലമായ ഒരു ഭാഷയാണ്. ആ ഖുർആനിൽ ഇസ്തിയാറത്തായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്, കിനായത്തുണ്ട്, ഉപമാലങ്കാരങ്ങളുണ്ട്, ലക്ഷണാലങ്കാരങ്ങളുണ്ട്, രൂപകാലങ്കാരങ്ങളുണ്ട്. ഇത് വ്യക്തമായി പഠിക്കാത്ത ചില ആളുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അത് പിശാച്ച് ബാധിക്കും എന്നുള്ളതിന് തെളിവാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ വചനം അവതരിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ വചനം ഓടിക്കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യർക്ക് പിശാച്ച് ബാധ ഏൽക്കും, അങ്ങനെ ഏറ്റുകഴിഞ്ഞാൽ നിങ്ങൾ ഇന്നിന്ന ചികിത്സ നടത്തണമെന്ന് ആ ആയത്ത് ഓടിക്കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ ധാരാളം ഉപമാലങ്കാരങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് സത്യനിഷേധികളായ ആളുകളെ കുറിച്ച് കബറ വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ആ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ കല്ലതി എന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇത് ഉപമാലങ്കാരമാണെന്നും ഇത് ഇസ്തിഹാരത്താണെന്നും മുജാഹിദുകളല്ല പറയുന്നത്, മറിച്ച് ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവ ഖുർആൻ പഠിക്കുമ്പോൾ സാധാരണ അറബി കോളേജുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾ നഹ്വ്, ബലാഗ, മന്തിഖ്, മഅനി ഈ വിഷയങ്ങളൊക്കെ പഠിക്കാറുണ്ട്. എന്തിനാണ് ഈ മന്തിഖും മഅനിയും ഒക്കെ പഠിക്കുന്നത്? അത് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധത്തിൽ ഒരിക്കലും ഈ ആളുകൾ ചെന്ന് ചാടുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, നരകത്തിൽ മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, സഖൂം. ആ സഖൂം എന്ന വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റൂസു ഷയാത്തീൻ, പിശാചുക്കളുടെ തലകൾ പോലെ എന്നാണ് ആ മരത്തെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചത്. പിശാചുക്കളുടെ തലകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താണത്? പിശാച്ച് എന്ന് പറഞ്ഞാൽ വികൃതമായി തോന്നാവുന്ന, അലോചകമായി മനസ്സിൽ തോന്നാവുന്ന ഒരു രൂപം. ആ രൂപത്തിലേക്ക് മേച്ചമായ സംഗതികളെയൊക്കെ ചേർത്തി പറയാറുണ്ട് എന്നതുപോലെയുള്ള ഒരു പദപ്രയോഗം മാത്രമാണ് അത്. അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് വീട് കിടക്കുന്ന ആളുകൾ, ആ അപസ്മാരം ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗമാണ്. പണ്ട് കാലത്തൊക്കെ അപസ്മാരം ബാധിച്ചു കഴിഞ്ഞാൽ വല്ലാക്കമാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും, പിശാച്ച് കയറിക്കൂടിയതാണെന്ന് പറഞ്ഞ് അടിചികിത്സ നടത്തുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇന്നലെ ഇപ്പൊ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ തുടങ്ങിയത്. ഇന്ന് പല 90% പിശാച്ച് രോഗമാണ്, ഷെയ്ത്താൻ ബാധയാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന പലതും ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗമാണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഖുർആനിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാണുമ്പോഴേക്ക് അത് അതിന്റെ വാക്യമായ അർത്ഥത്തിൽ വ്യാഖ്യാനം കൊണ്ടുവരുന്നതാണ് ഏറ്റവും പേഴ്ച മാർഗം. അതാണ് ഈ ജിന്നൂരികൾക്ക് സംഭവിച്ചിട്ടുള്ളതും. ഇനി ഹദീസുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ മൂക്ക് ചീറ്റട്ടെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ ഷൈത്താൻ അവന്റെ തരിമൂക്കിലാണ് രാത്രി കഴിച്ചു കൂട്ടുന്നത്. ഈ ഷൈത്താൻ ഏതർത്ഥത്തിലാ? നേരത്തെ അബ്ദുസലാം സുല്ലമി പറഞ്ഞതുപോലെ ഈ ഷൈത്താൻ എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഷൈത്താൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള പ്രയോഗമാണ് പലിശ തിന്നുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഗൾഫ് നാടുകളിൽ നിന്നും മറ്റും ഭീമമായ തുക കിട്ടുകയും അങ്ങനെ ഇതിലൂടെ നല്ല കൊയ്ത്ത് നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്.
ഇതിനെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇസ്ലാമികമായ ചികിത്സയാണെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് അതിന് ഖുർആനോ ഹദീസിന്റെയോ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുളിക്കലും അതുപോലെ ഇടവങ്ങളിലും അതുപോലെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള അടിച്ചിറക്കലുകളും മറ്റും നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് യഥാർത്ഥമായ മുജാഹിദുകൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഇത് ശിർക്കാണെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഖുർആനിൽ മജാസായിട്ട് പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ, അതുപോലെ ഹഖീഖിയായിട്ട് പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അഥവാ ആലങ്കാരികമായ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. അറബിക് കോളേജുകളിലെങ്കിലും പഠിക്കുന്ന ആളുകളോട് എനിക്ക് വിനീതമായി ഉണർത്താനുള്ളത്, നിങ്ങൾ ബലാഗ പഠിക്കാറില്ലേ? മജാസ് മുർസല്, അൽ മജാസുൽ അഖ്ലി, അൽ മജാസുൽ ലുഗവി, അൽ കിനായത്തു, അൽ തൗരിയത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററുകൾ അതെങ്കിലും മനസ്സിരുത്തി വായിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോഴും അതുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. എൻ്റെ പേര് മുജീബ് പുൽപ്പറ്റ. എൻ്റെ ചോദ്യം, മൊത്തത്തിൽ മുജാഹിദ് ഖുർആനും സുന്നത്തും എല്ലാ വിഷയത്തിനും തെളിവ് വേണമെന്ന് പറയാറുണ്ട്. എൻ്റെ ചോദ്യം, മനുഷ്യ കൈവിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കാൻ ശിർക്കാണ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്, അതിന് ഖുർആന്റെ ആയത്ത് ഓതാമോ? അതേപോലെ മനുഷ്യന് സ്വന്തമായി കഴിവുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം അവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, അത് തന്നെ ശിർക്കിലേക്ക് സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ സൃഷ്ടികളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഖുർആനിലെ ആയത്ത് ഓതണം. മനുഷ്യന് സ്വന്തമായി കഴിവുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കണം. അതിന് അർത്ഥം ഓതിയ ആയത്ത് ഇത് താവെന്ന് പറയാൻ തിരിയത്തക്കവ എന്ന് ഓതുകയാണെങ്കിൽ അത് അത് മനുഷ്യ സ്വന്തമായി കഴിവുണ്ട് എന്നത് ഏത് ഫസ്റ്റ് പറഞ്ഞു എന്ന് പറയുവാണ്. ചോദ്യത്തിന്റെ മറുപടി അബ്ദുൽ ലത്തീഫ് കരീമിലേക്ക് നിർവഹിക്കും. ഈ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക എന്ന് പറഞ്ഞ വിഷയത്തിൽ ആയത്തിൻ്റെ തെളിവുണ്ടോ എന്നാണ് വേണ്ടത്. നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം സ്വന്തമായി ചില അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ട് അതാകുന്നു ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പ്രമാണം എന്ന് പറയാറില്ല. മറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നെ പ്രവാചക തിരുമേനിയാണ്. ആ പ്രവാചക തിരുമേനി ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ എല്ലാ പ്രഭാഷണങ്ങളും എടുത്തു പറഞ്ഞ സംഭവം. ഹുനൈനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പുതുതായി ഇസ്ലാമതം സ്വീകരിച്ചിരിക്കുന്ന ചില ആളുകൾ പ്രവാചക തിരുമേനിയോട് തങ്ങളുടെ വാള് കൊളുത്തുവാൻ ഒരു വേണ്ടി ഒരു മരം ചോദിക്കുന്നു. ഇജ് അല്ലനാ ദാത്ത അൻവാദ് കമാലഹും ദാത്തു അൻവാദ്. അവർക്ക് വാള് കൊളുത്തുവാൻ ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാള് കൊളുത്തുവാൻ ഒരു മരം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അവർ മരമാണ് ചോദിച്ചത്, അത് വാള് കൊളുത്തുവാനാണ്. ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പൂജിക്കുവാനോ ഭജനമിരിക്കുവാനോ നേർച്ച വഴിപാടൊക്കെ സമർപ്പിക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് വാളെന്ന് കൊളുത്താൻ. പക്ഷെ പ്രവാചക തിരുമേനി ഈ വിഷയത്തെ ഉപമിച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ ഭാഗമാണത്. വിശുദ്ധ ഖുർആനിലെ വിഷയം പറഞ്ഞത് അവർ മൂസാ നബിയുടെ ആളുകൾ, മൂസാ നബിയുടെ അനുയായികൾ ഫിറാവൂൻ രക്ഷപ്പെട്ട് കടല കടന്ന് മറുകരയിലേക്ക് പോകുമ്പോ അവിടെ കുറച്ചാളുകൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നത് അവർ കണ്ടു. ആ സന്ദർഭത്തിൽ അവർ മൂസാ നബിയോട് ചോദിച്ചു, ഇജ് അല്ലനാ ഇലാഹൻ കമാലഹും മാലിഹ, അവർക്ക് ധാരാളം ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നിശ്ചയിച്ചു തരണമെന്ന്. ഇത് ഖുർആൻ നമ്മെ എടുത്തു പഠിപ്പിക്കുന്ന ഈ വിഷയം ഖുർആൻ പഠിപ്പിക്കുന്ന സംഗതിയാണ്. ഇതേ ആയത്തിന്റെ ഭാഗം ഉപയോഗിച്ച് മൂസാ നബിയുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി പറയുന്നു, അവർ അന്ന് വിഗ്രഹത്തെ ചോദിച്ചതിന് തുല്യമാണ് നിങ്ങൾ ഇപ്പോൾ ഈ മരം ചോദിച്ചത്. ഇത് രണ്ടു നമ്മുടെ സാമ്യത എന്താ? അവർ വിഗ്രഹത്തെ ചോദിച്ചത് ആ വിഗ്രഹത്തോട് വിഗ്രഹത്തെ ആരാധിക്കുവാനും അതിനോട് പ്രാർത്ഥിക്കുവാനും അതിന്റെ മുമ്പിൽ വചനമിരിക്കുവാനും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇവർ മരത്തെ ചോദിച്ചത് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പൂജിക്കുവാനോ അല്ല, മറിച്ച് അതിന്റെ അതിൽ തങ്ങളുടെ വാളൊന്ന് കൊളുത്തിയെടുക്കുവാൻ വേണ്ടി മാത്രം. ഈ വാള് കൊളുത്തിയെടുക്കുവാൻ വേണ്ടി മരം ചോദിച്ചതും
ആരാധിക്കുവാൻ വേണ്ടി വിഗ്രഹത്തെ ചോദിച്ചതും സമമാണ് തുല്യമാണ് എന്ന് പ്രവാചക തിരുമേനി പറയുമ്പോ ഇത് രണ്ടും നമ്മളുടെ സാമ്യത എന്താണ്? അതാണ് വിഷയം. ആ സാമ്യത ഏതൊരു വിഗ്രഹത്തെ ആരാധിക്കുന്ന അത് അറിയപ്പെട്ടവരോ അറിയപ്പെടാത്തവരോ ആവട്ടെ, വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ ആ വിഗ്രഹത്തോട് അവിഗ്രഹത്തെ ആരാധിച്ചാൽ അതിനോട് ചോദിച്ചാൽ അതിനോട് തേടിയാൽ അത് നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. ഗുരുവായൂരപ്പ സഹായിക്കണം എന്ന് വിളിക്കുന്ന, ശബരിമലയപ്പ രക്ഷിക്കണം എന്ന് വിളിക്കുന്ന, യേശുക്രിസ്തുവെ സഹായിക്കണം എന്ന് തേടുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളൊന്നും ആ തേട്ടത്തിന്റെ പിന്നിൽ അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ തേടുന്നതോടുകൂടി യേശുക്രിസ്തു ഇറങ്ങി വന്ന്, ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്ന്, ശബരിമലയപ്പൻ നേരിട്ട് വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നല്ല, മറിച്ച് തീർത്തും നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധ്യമല്ലാത്ത അദൃശ്യമായ അഭൗതികമായ മാർഗത്തിലൂടെ അവർ നമ്മളെ സഹായിക്കും എന്ന വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് അവർ ആ തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവിടുത്തെ വിഷയം, അടിസ്ഥാനം അതാണ്. എന്നപോലെ തന്നെ ഈ മരത്തെ ചോദിക്കുന്ന ആളുകളുടെ വിഷയം എന്താ? മരത്തെ ചോദിക്കുന്നവർ നേരിട്ട് ആരാധിക്കാന്ന് പറഞ്ഞിട്ടില്ല, വാള് കൊടുത്താൻ വേണ്ടി മാത്രമാണ്. വാള് കൊടുത്താൽ എന്താ സംഭവിക്കുക? എന്താ ഉദ്ദേശം? ഈ വാള് മരത്തിന്മേൽ നിശ്ചയിച്ചു കൊടുക്കുന്ന മരത്തിനൊന്ന് കൊളുത്തിയാൽ അതോടുകൂടി ആ വാളിന് പ്രത്യേകമായ ബലവും ശക്തിയും കുരുത്തും കരുത്തും കുരുത്തും ഒക്കെ കിട്ടുമെന്നാണ്. അങ്ങനെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നേർക്കുന്നറിയാം ഈ മരത്തിൽ നിന്ന് നേരിട്ട് വാഴ മരം കിട്ടുന്നുണ്ടോ? ഇല്ല. ആ വിശ്വാസത്തിന്റെ പിന്നിൽ നിന്നുള്ളത് അദൃശ്യമായി അഭൗതികമായി എന്തോ ഒരു പ്രത്യേകതരമായ തരത്തിലുള്ള കരുത്തും കുരുത്തവും ശക്തിയും ബലവും ഈ വാളിൽ ലഭിക്കും എന്ന വിശ്വാസമാണ് അവൾ വരുന്നത്. ആ രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള സാമ്യതയാണ് പ്രവാചക തിരുമേനിയും അവർ ചോദിച്ച ഇലാഹും ഇവർ ചോദിച്ച വിഗ്രഹവും ഒന്നാണ് എന്ന് പറഞ്ഞത്. ഇതിന് സമാനമാണ് ഇവിടെ ഒരാൾ മുഹദീഷയ്ക്ക് രക്ഷിക്കണെ ബദരീങ്ങളെ കാക്കണേ എന്ന് തോന്നുമ്പോ ബദരീങ്ങൾ നേരെ ബദറിന്ന് എഴുന്നേറ്റിട്ട് ജിദ്ദ എയർപോർട്ടിൽ പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കരിപ്പൂരിൽ ഒന്ന് ഇറങ്ങി നമ്മളെ വീട്ടിൽ ഒന്ന് സഹായം തരുമെന്ന് ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. അതുപോലെ മുഹദീഷയ്ക്ക് ബാഗ്ദാദിൽ നേരെ വണ്ടി കയറി ഇവിടെ വന്ന് നമ്മളെ സഹായിക്കും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ വിശ്വാസം എന്താ? മുഹദീഷയ്ക്ക് എന്ന് വിളിച്ചാൽ ബദരീങ്ങളെ എന്ന് തേടിയാൽ ദൂര സമയ കാല ദേശ ഭാഷ വ്യത്യാസമില്ലാതെ അതൊക്കെ അവർക്ക് പ്രത്യേകമായി കേട്ട് മനസ്സിലാക്കി നമുക്ക് ഉത്തരം ചെയ്യുവാനുള്ള അദൃശ്യമായ അഭൗതികമായ ഒരു കഴിവ് അവർക്കുണ്ട് എന്നും അങ്ങനെ അദൃശ്യമായി അഭൗതികമായി അവർ നമ്മെ സഹായിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുഹദീഷയ്ക്ക് രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. ആ സാമ്യതയാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ പ്രവാചക തിരുമേനി ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണ് അദൃശ്യമായി അഭൗതികമായി അഥവാ മനുഷ്യന്റെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ആ നിലക്ക് ചോദിക്കുന്നതാണ് ശിർക്ക് എന്ന് മുജാഹിദ് ബത്താനം പഠിപ്പിക്കുന്നത്. ആയത്തിന്റെ പിൻബലമുണ്ട്, ഹദീസിന്റെ പിൻബലമുണ്ട്. ഇത് മനസ്സിലാകാതെ പോകുന്നതിന് നിർവാഹമില്ല. ഒറ്റ കാര്യം ചോദ്യകർത്താവിനോട്, ഇനി ഈ ചോദ്യത്തിന്റെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ SMS അയക്കണേ, നമ്മൾ ഉത്തരം മുട്ടിയുന്നുണ്ട്. കാരണം മറ്റാൾ തുടങ്ങിയിട്ടുണ്ട്, വേറൊരാൾ വന്നല്ലോ. ഞാൻ പിന്നെ എന്നോടത്ത് വരികയാണ് സുന്നി പ്രവർത്തനം ചോദിച്ചിട്ട് മൂന്ന് ചോദ്യം ചോദിച്ചപ്പോഴേക്ക് മുജാഹിദുകൾ ഉത്തരം മുട്ടി എന്ന് പുറത്തിറങ്ങിയാൽ SMS അയച്ചു കഴിഞ്ഞു. അയാൾക്കറിയാലോ, അയാളറിയാം, അയാൾക്കറിയാം അയാളുടെ നേതാക്കന്മാരാണ് കോടമ്പട സംഭവത്തിൽ ഞങ്ങളുമായി നേരിടാൻ വന്നത്, അവിടെ ഞങ്ങളാണ് ഉത്തരം മുട്ടിയത്, അയാളുടെ നേതാക്കന്മാരാണ് ഉത്തരം മുട്ടിയത് എന്ന് കൃത്യമായി മനസ്സിലായി. അവസാനം ആ നേതാക്കന്മാരെ ഒന്ന് മര്യാദക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറാവാതെ പിരിഞ്ഞു പോയിരിക്കുന്ന സദസ്സിലെ അംഗങ്ങൾ ഇവിടെ വന്ന് പറയുന്നു നമ്മളോട് നാല് ചോദ്യം ചോദിക്കുമ്പോഴേക്ക് നമ്മൾ ഉത്തരം മുട്ടിയിരിക്കുന്നു എന്ന് മെസ്സേജ് അയക്കാൻ മാത്രമുള്ള ചർമ്മ സൗഭാഗ്യം, ഗംഭീരം തന്നെ. ആ അവസ്ഥ ഈ ചോദ്യകർത്താവിന് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്ലാ, ഞാൻ ചോദിച്ച ഒരു ചോദ്യം മറുപടി പറയാൻ ശ്രമിച്ചു. ഒന്ന് ദാത്ത് അൻവാത്ത്, ആ ദാത്ത് അൻവാത്ത് വിഷയത്തിൽ അത് ഏതെങ്കിലും മറ്റേ മുൻപ് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന സഹാബത്തിന്റെ, അതായത് ശിർക്കിലായി ജീവിച്ചിരുന്ന സഹാബത്തിന്റെ പുതുതായി വന്ന വിശ്വാസം വരുന്നു. ലത്തീഫ് അത് ലത്തീഫാലിംഗ് അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ ആ സഹാബാക്കൾ പുതുതായി വന്നിട്ട് അവർക്ക് ആ ശിർക്കിലായി ജീവിച്ചിരുന്ന സമയത്ത് അവരുണ്ടായിരുന്ന തെറ്റിദ്ധാരണയായിരുന്നു ഒന്ന്. രണ്ടാമത്തത് മമ്പത്തങ്ങളും ബദരീങ്ങളും വിളിച്ചാൽ ഇവിടുന്ന് വിളിച്ചാൽ അവിടുന്ന് കേൾക്കുമെന്ന് അവൻ തെറ്റിദ്ധരിപ്പിച്ചു. രണ്ട് തെറ്റിദ്ധാരണ ഇവർ തെറ്റിദ്ധരിപ്പിച്ചത്. ഒന്ന്, എന്റെ ചോദ്യത്തിൽ ആദ്യം ചോദിച്ച ചോദ്യം മഹന്മാരോടുള്ള ആദ്യം ചോദിച്ചത് ഇത് ഖുർആൻ തെളിയിക്കണമെന്നായിരുന്നു. മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ സൃഷ്ടികളോ സഹായം ചോദിക്കാൻ ഖുർആനിലെ ആയത്തുള്ള ചോദിച്ചതിന് എത്തി പതിനെനിക്ക് മൗനം മറുപടി ആയത്തില്ല എന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. രണ്ട്, ലാത്ത് അംബാത്ത് ആ കുറെ മുമ്പുള്ള ശരിക്കും വിശ്വാസത്തിലേക്ക് പൂർത്തിയായ സഹാബാക്കളല്ല അവർ, തല അടുത്ത് മതത്തിലേക്ക് വന്നിട്ടുള്ളൂ. അവരെ തെറ്റിദ്ധാരണയായിരുന്നു, ആ തെറ്റിദ്ധാരണ പറഞ്ഞെടുത്തവർക്ക് അംഗീകരിച്ചു. രണ്ട്, പിന്നെന്ന് പറഞ്ഞത് മുഹിദ്ദീൻ ഷെയ്ഖിനെ ഇവിടെ നിന്ന് വിളിച്ചാൽ
അവിടെ കേൾക്കുമെന്ന് ധാരണയാണ്. അതും തീർത്താണ്. ഇവിടെ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു അത് കേൾക്കുമെന്നാണ് മൊത്തത്തിൽ എല്ലാവരും വിശ്വാസം. അതാർത്ഥത്തിൽ അള്ളാഹുവിനെ മുഹദ്ദീൻ ശൈഖിനെ ഒരാൾ വിളിച്ചാൽ ആ വിളി അള്ളാഹു കേൾക്കും. അള്ളാഹു കേട്ടിട്ട് ആ കേട്ട വിളിക്കാണ് ഉത്തരം ചെയ്യുന്നത്. ഞാൻ ചോദ്യത്തിന് വരുന്നത്, എന്റെ ചോദ്യത്തിന് അന്ന് മനുഷ്യ കഴിവിന്റെ അപ്പുറം എന്നതിന് ആയത്ത് ഓതിയിട്ടില്ല. മനുഷ്യ സ്വന്തമായി കഴിവുണ്ട് എന്ന് ആയത്ത് ഓതിയിട്ടില്ല. ആ വിഷയത്തിൽ പ്രവാചക തിരുമേനി ഓതിക്കൊടുത്ത ആയത്ത് കൂടി ഓതിക്കൊണ്ടാണ് പ്രവാചകർ പറഞ്ഞിരിക്കുന്ന സംഭവം ഞാൻ വിശദീകരിച്ചത്. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ആയത്ത് തെളിവുദ്ധരിച്ചു, ഹദീസും തെളിവുദ്ധരിച്ചു, മനസ്സിലാക്കാൻ പറ്റാത്തതിന് നിർവാഹമില്ല. പിന്നെ സാത്തു അൻവാത്തിന്റെ വിഷയം, അത് ആ പുതിയ മുസ്ലിങ്ങൾ അവർ ശിർക്കിനെ കുറിച്ച് മനസ്സിലാക്കി വരുന്നതിനിടയിൽ സംഭവിച്ചിരിക്കുന്ന അബദ്ധമാണ്. അതിനെ നമ്മൾ പറഞ്ഞത് അവർ ശിർക്കിലെ കാലാകാലം കഴിഞ്ഞുകൂടുന്നില്ല. പക്ഷെ ആ അബദ്ധം എന്താണ് എന്ന് പ്രവാചകത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്ത എങ്ങനെയാ? പുതിയ മുസ്ലിങ്ങൾ പിന്നെ ഹുനൈനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകരുടെ കൂടെ മദീനയിൽ നിന്ന് മക്കാഫത്തിന് വേണ്ടി വന്നിരിക്കുന്ന 8000 പ്രമുഖരായ സ്വഹാബികളുണ്ട്. സിദ്ദീഖുൽ അക്ബറിനെ പോലെയുള്ള മഹാന്മാരായ നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്ന സ്വഹാബത്തുണ്ട്. അവരാരും ദാത്തു അൻബാത്ത് ചോദിച്ചില്ല. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥവും ആശയവും കൃത്യമായി വ്യക്തമായി അറിയുമായിരുന്നു. മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 10-20 കൊല്ലം കൊണ്ട് അത് മനസ്സിലാക്കിയ ആളുകളാണ് അവർ. എന്നാൽ മക്കാഫത്തിന്റെ സമയത്ത് ആ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് വന്ന 4000 ആളുകളും ഈ യാത്രയിൽ കൂടെ ഉണ്ട്. അവർ പുതിയ ആൾക്കാരാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥവും ആശയവും വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കുവാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. ആ ആളുകളാണ് ദാത്തു അൻബാത്ത് ചോദിച്ചു. ഞാൻ ബോധപൂർവമാണ് പറഞ്ഞത് പുതിയ മുസ്ലിങ്ങൾ, അവർ പുതിയ മുസ്ലിങ്ങളാണ്. അവരത് ചോദിച്ചു. പ്രവാചക തിരുമേനി അവരെ തിരുത്തിക്കൊടുത്തു. തിരുത്തിക്കൊടുക്കുമ്പോൾ പറഞ്ഞ വാദകം എന്താ? ഇത് മൂസാ നബിയുടെ ആളുകൾ അവിടെ വിഗ്രഹത്തെ ഇലാഹിനെ ചോദിച്ചത് പോലെയാണ് നിങ്ങൾ ഇവിടെ ഈ മരത്തെ ചോദിച്ചത്. ഈ മരത്തെ ചോദിച്ചതും ഇലാഹിനെ ചോദിച്ചതും തമ്മിലുള്ള സാമ്യത എന്താണ് ഞാൻ വിശദീകരിച്ചത്? ആ സാമ്യത അദൃശ്യമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ച റബ്ബിന് മാത്രമേ സാധിക്കൂ എന്നത് മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. അതാ വിഷയം. ആ വിഷയം തന്നെയാണ് ഇവിടെ വന്ന ശിർക്ക്. അത് ഗുരുവായപ്പനോട് തേടുമ്പോഴും ശബരിമലയപ്പനോട് തേടുമ്പോഴും അതുപോലെ വേറെ ആരോട് തേടുമ്പോഴും ഇനി മുഹദീഷക്കാവട്ടെ ബദരീങ്ങളാവട്ടെ ആരോട് തേടുമ്പോഴും അവിടെയുള്ള വിഷയം എന്താ? അദൃശ്യമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ച റബ്ബിന് മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസത്തിൽ കളങ്കം വരുത്താതെ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടാൻ കഴിയില്ല. അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ എന്താ പറയുക, പുതിയ ഒരു ഒരു സംഗതി കൂടി പറഞ്ഞു. അന്ത്യദിനം വരെ തങ്ങളുടെ ദുആ കേൾക്കാത്തവർക്ക് കേൾക്കാത്തവരോട് തേടുന്നവരെക്കാൾ വഴിപടച്ചവർ ആരുണ്ട് എന്ന് ഇതിനോട് ചേർത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ, ഇത് ഖുർആൻ വ്യക്തമായി പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടിയാൽ ഇസ്തിഗാസാന്ന് പേരിട്ടിട്ടോ അല്ലാത്ത പേരിട്ടിട്ടോ നിങ്ങൾ ദുആ ചെയ്താൽ അവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. ശിർക്കാണെന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ അല്ലാഹു അല്ലാത്ത ചില മഹാന്മാര് അവർ പറയുന്ന കടലാസുകൾക്കനുസരിച്ച് ചോദ്യം ചോദിക്കുവാനും
കരാമത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരോട് സുന്നികൾ സഹായം ചോദിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളായ ആളുകൾ വെച്ച് സഹായിക്കുന്ന ഗോതാം മാത്രമായുള്ള ആയത്തുകൾ ഏതാണെന്ന് ഒരു ഒരു ഡിക്ഷണറി അതിന് ഇറക്കിയ തർക്കം, അല്ലെങ്കിൽ ഒരു ഡയറക്ടറി അതിൽ ഇറക്കിയ തർക്കമില്ല. ഇത് പണ്ടേ മൗലവിമാരെ ഇറക്കിയിരിക്കുന്നു. ാണ് എന്ന വാദഗതി, ആ വാദഗതിയുടെ മറ്റൊരു രൂപം ഇവിടെ സഹോദരൻ മുജീബ് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, മക്കാ മുശ്രിക്കുകളോട് പറയുന്ന കാര്യങ്ങൾ അവരിൽ ഉള്ളതാണെങ്കിൽ അവർക്ക് ബാധകമാണെന്ന പോലെ തന്നെ അതേ വിഷയം അവരല്ലാത്തവർക്കും ഉണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്. പള്ളി ദർസിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകാതിരിക്കുള്ളൂ, കാരണം അവരോട് ഇരിക്കണതിനല്ലോ. അതുകൊണ്ട് പിന്നെ ഇൻതദുഹും എന്ന് തുടങ്ങുന്ന ആയത്തിന് ആ ഏത് മുഫസ്സിലാണ് അർത്ഥം കൊടുത്തുന്ന ഖുർത്തുബി വായിച്ചോക്കിയാ മതി. ഇൻതസ്തഗീസു ബിഹിം ബിന്നവായിബി ലാ യസ്മഉ ദുആക്കും, ഖുർത്തുബി അർത്ഥം കൊടുത്തത് ഇൻതദുഹും ലാ യസ്മഉ ദുആക്കും എന്നതിന് ഖുർത്തുബി കൊടുത്ത അർത്ഥം നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അവർ അതിന് ഉത്തരം ചെയ്യില്ല. പിന്നെ പ്രശ്നം എന്താറിയോ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന് കരുതിയിട്ട് തേടുന്നത് ശിർക്കാണ് എന്ന് എവിടെ പറഞ്ഞു? എന്നാ ഓരോ കാലഘട്ടത്തിൽ ഓരോ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ശിർക്കാണെന്ന് എവിടെ പറഞ്ഞു കിട്ടേണ്ടത്? ഇങ്ങനെ നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങൾക്കനുസരിച്ച് വാദഗതികൾക്ക് ചില ഏറ്റക്കുറച്ചുകൾ വരുത്തിയിട്ട് അതെങ്ങനെ വേണം ഇതെങ്ങനെ വേണം എന്ന ചോദ്യം, അത് പുതിയ കണ്ടുപിടുത്തമാണ്. നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനവുമായി സമസ്തക്കാർ സംവാദം നടത്തിയ കാലഘട്ടങ്ങളിലെല്ലാം അന്ന് നേരിട്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തൊടുവാൻ ഖുർആൻ തെളിവുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ചോദ്യം ചോദിക്കേണ്ട നിങ്ങളല്ല എന്ന് പറഞ്ഞ് തരിക്കാൻ നോക്കുക ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് 25 കൊല്ലം മറുപടി പറയാത്ത ആൾക്കാര് പിന്നെ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ രേഖ ഉണ്ടാക്കി തുടങ്ങി. ആ അതും പൊളിഞ്ഞപ്പോ പിന്നീട് അവർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുക മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിഡ്ഢീകരിക്കാൻ നോക്കി. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുആനാണ് ഇവിടെ മുഫസ്സിലുകൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞിരിക്കുന്നത്. നാളിതുവരെ ഈ സമൂഹത്തെ പഠിപ്പിച്ചപ്പോ അതും പൊളിഞ്ഞപ്പോ പുതിയൊരു സംഗതി, മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാലും എന്തില്ല, ശിർക്കില്ല എന്ന് പുതിയ കണ്ടുപിടുത്തം. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടാവട്ടെ അല്ലാത്ത കാര്യത്തിലാവട്ടെ, പ്രവാചകന്മാരാണെങ്കിലും മരിച്ചുപോയ മറ്റൊരു പ്രവാചകരോട് മറ്റൊരു വലിയനോട് തേടിയ സംഭവം, നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ ഇസ്തിഗാസ ചെയ്ത സംഭവം, അത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലാതെയോ ആവട്ടെ, അങ്ങനെ തേടിയ ഒരു സംഭവം വിശുദ്ധ ഖുർആനെന്ന് എടുത്തു ധരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഉസ്താദുമാരെ അഹസനിമാർക്ക് ഞങ്ങൾ 4 മണിക്കൂർ സമയം കൊടുത്ത് കോടമ്പുഴയിൽ അവരെ ഞഞ്ഞം പിഞ്ഞം വർത്താനം പറഞ്ഞിട്ട് തടി സലാമത്താക്ക ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്, ഇതിന് പ്രമാണം വേണം. മുഅ്ജിസത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, പ്രാർത്ഥന അല്ലാഹു അല്ലാത്തോട് പാടില്ല, ഖുർആൻ കൃത്യമായി പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ഇസ്തിഗാസ എന്ന് പേരിട്ടാലും നടക്കില്ല, അതും ശിർക്കിന്റെ പട്ടികയിലാണ് എന്ന് ഖുർആനിലൂടെ കൃത്യമായി മനസ്സിലാക്കി. അപ്പൊ പുതിയൊരു സാധനം എന്ത്, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ തേടിയാൽ ശിർക്കല്ല എങ്കിൽ അത് ശിർക്കല്ല എന്ന് സമർത്ഥിക്കുവാൻ ലോകത്ത് കടന്നുപോയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോടോ മറ്റൊരു വലിയനോടോ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഖുർആനിന് എടുത്തു ധരിക്കുവാൻ നിങ്ങളുടെ ഉസ്താദുമാർക്ക് കഴിയാത്ത കാലം അത്രയും. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട അവരായിരിക്കും വിഡ്ഢികൾ എന്ന് തിരിച്ചറിയുക. എന്നാണ്
ഇവിടെ ചോദ്യം ചോദിക്കാനുള്ള അവസരം നമ്മൾ എല്ലാ ആളുകൾക്കും നൽകുന്നുണ്ട് ഇവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ അതിന്റെ സമയത്തിനുള്ളിലായിരിക്കും ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരാൾക്ക് എത്ര ചോദ്യവും ചോദിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ചോദ്യം ഒരു ചോദ്യം ചോദിച്ച് രണ്ടോ മൂന്നോ നാലോ സൗകര്യാനുസരണം ഉപചോദ്യം ചോദിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും ചോദിക്കേണ്ട ആളുകൾ ആ റൂമിലെ പിറകിൽ പോയിട്ടാണ് ഇരിക്കേണ്ടത് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത് മറുപടി പറയുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ആരും തന്നെ ശബ്ദകോലാഹലങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കേണ്ടതില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗവും തീർച്ചയായും ഉണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു എന്ന ആയത്തിലൂടെ അല്ലാഹു പറയുന്നു മുത്തുനബിയോട് സഹായം ചോദിക്കാമെന്ന് നിങ്ങൾ പറയുന്നു അത് സിർക്കാണെന്ന് ഇത് തമ്മിൽ രണ്ടും വൈരുദ്ധ്യമില്ലേ സൂറത്തുൽ ബഖറയിലെ ഒരു വചനമാണത് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദർന വസ്മഉൽ വലിൽ കാഫിരീന അദാബുൻ അലീം പ്രസ്തുത ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ ആയത്ത് എന്റെ മരണശേഷം എന്നോട് ഇസ്തിഗാസ നടത്തുവാനുള്ള ആയത്താണ് തെളിവാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുത്തതായി വനത്തിൽ നിന്ന് ഇടത്തോട്ട് എഴുതിയ ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ ഒരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ആയത്തിന്റെ അവതരണ പശ്ചാത്തലവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങൾ പറയുമായിരുന്നു യാ അയ്യുഹല്ലദീന ആമനു അല്ലാഹു തആല പറഞ്ഞു യാ അയ്യുഹല്ലദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്യേണ്ട രീതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഹേ സത്യവിശ്വാസികളെ ലാ തഖൂലു റായിന റായിന എന്ന പദം നിങ്ങൾ പറയരുത് വഖൂലു ഉന്നുർന ഉന്നുർന എന്ന പദം നിങ്ങൾ പറയുക എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹോ പ്രവാചക ഞങ്ങളുടെ കാര്യത്തിനു വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കാര്യം അങ്ങ് ശ്രദ്ധിക്കണം ഞങ്ങളെ നിരീക്ഷിക്കണം എന്നൊക്കെ പ്രവാചകൻ ജീവിച്ചിരുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ മുഅ്മിനീങ്ങൾ പറഞ്ഞു എന്നാൽ അവിടുത്തെ മുനാഫിക്കുകളും യഹൂദികളുമൊക്കെ ഈ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി റാഴിൻ എന്ന പദത്തിന് ഇടയാ ഞങ്ങളുടെ ഇടയാ എന്നുള്ള അർത്ഥത്തിൽ ആ പദം യഹൂദികളും മുനാഫിക്കുകളും പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു തന്നെ അദബ് പഠിപ്പിക്കുകയാണ് ഏ മുഅ്മിനീങ്ങളെ ഇനി നിങ്ങൾ റായിന എന്നുള്ള പദം ഉപയോഗിക്കണ്ട അതിനു പകരം ഉന്നുർന എന്ന പദം നിങ്ങൾ ഉപയോഗിക്കുക ഇത് ഇത് ഈ പ്രസ്തുത വചനം അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാഭ്യർത്ഥന നടത്തുവാനുള്ള തെളിവാണെന്ന് കോടമ്പുഴ സംവാദം വരേക്കും അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് സംവാദം വരേക്കും ഒരൊറ്റ സുന്നി പണ്ഡിതൻ പോലും സുന്നി ആലിമ പോലും മനസ്സിലാക്കിയിട്ടില്ല അത് കൃത്രിമമായിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇതുകൊണ്ടാണ് മുജാഹിദുകൾ ഒരു നിലപാട് സ്വീകരിച്ചത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വഹാബികൾ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് ഞാനൊന്ന് പറയട്ടെ മർഹൂം അമാനി മൗലവി ആവട്ടെ മുജാഹിദ് പണ്ഡിതന്മാരാവട്ടെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിനു പോലും സ്വന്തമായ വ്യാഖ്യാനം നൽകിയിട്ടില്ല അതേസമയത്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് ലോകത്ത് മുസ്ലിം ലോകത്ത് ഒരു പണ്ഡിതനും അംഗീകരിച്ചിട്ടില്ലാത്ത നൂതനമായ അർത്ഥവും വ്യാഖ്യാനവും നൽകി വരുന്നത് സുന്നത്ത് ജമാഅത്ത് എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന സുന്നി പണ്ഡിതന്മാർ മാത്രമാണ് അവരുടെ സൃഷ്ടി മാത്രമാണിത് എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഈ ആയത്തിൽ ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ഇസ്തിഗാസ നടത്തുവാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിരിക്കെ അത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു
ഇത് വൈരുദ്ധ്യമല്ലേ? ഒരിക്കലും വൈരുദ്ധ്യമല്ല. ഖുർആനിൽ അങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൽ അങ്ങനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ഇസ്തിഹാദ നടത്തുവാൻ, അദ്ദേഹത്തോട് സഹായ അഭ്യർത്ഥന നടത്തുവാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഒരു ഖുർആൻ വ്യാഖ്യാതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതിയ ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് നിങ്ങളത് തെളിയിക്കണം. അതില്ലാത്തയിടത്തോളം കാലം ഒരിക്കലും ഈ ശിർക്കിനുള്ള തെളിവല്ല ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഒന്നുകൂടി പറയട്ടെ, ഓ വിശ്വാസികളെ, ലാ തഖൂലു റായിന, റായിന എന്ന പദം നിങ്ങൾ ഉപയോഗിക്കണ്ട, മറിച്ച് ആ അർത്ഥത്തിൽ ഉന്നുർന എന്ന പദം ഉപയോഗിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന ജഹിലു മുറക്കബുകളോട് ഒന്നും ഞങ്ങൾക്ക് സംസാരിക്കാനില്ല. ഇവിടെ പച്ച കള്ളമാണ് മൗലവി ഇപ്പോ പറഞ്ഞത്. നിങ്ങളുടെ തന്നെ നേതാവായ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് തങ്ങളുടെ തഫ്സീറുൽ മനാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് റസൂലിന്റെ കാലത്തുള്ള ആളുകൾക്ക് മാത്രം പ്രത്യേകമായി ഉള്ളതല്ല. എന്ന് പറഞ്ഞിട്ട് റസീദ് തന്റെ തഫ്സീറുൽ മനാർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇമാം റാഷി ലോകത്തുള്ള പ്രഗത്ഭരായ ഇമാമുകളും ഇതിന് തഫ്സീർ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു അന്നഹു സബത എന്ന് പറഞ്ഞിട്ട് അവർ മുകല്ലഫീന ഇലാ ഖിയാമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളെ വരെയുള്ള എല്ലാ ഓരോ മുസ്ലിമിനോടും വിളിച്ചിട്ട് ഇസ്തിയാസ ചെയ്യാന്നാണ് ഇമാം റാസി അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇതിനെ പറഞ്ഞത്. മൗലവി പറഞ്ഞത് പച്ച കള്ളമാണ്. തങ്ങളുടെ തഫ്സീറുൽ മനാറിൽ തന്നെ നിങ്ങളുടെ റസീദ് രില തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് റസൂലിന്റെ കാലത്തുള്ളവർക്ക് മാത്രം പ്രത്യേകം പറയപ്പെട്ടതല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മൗലവിമാർക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം പച്ചക്കള്ളം എന്ന് 1000 പ്രാവശ്യം ആവർത്തിച്ചത് കൊണ്ട് ഒരിക്കലും അത് നേരാവുകയില്ല. യഥാർത്ഥത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി എവിടെ പറഞ്ഞു ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇസ്തിഗാസനാണെന്ന്? ഇമാം ഫഖ്റുദ്ദീൻ ഉറാസിയുടെ ആ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? അതേ പ്രകാരത്തിൽ തന്നെ ഇമാം റഷീദ് റിള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കണം. അതില്ല കോടമ്പുഴ വെച്ച് നടത്തിയ ആ സംവാദത്തിൽ നിങ്ങളത് തെളിയിക്കുമായിരുന്നു. ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തുവാനുള്ള വരികളാണ് ഈ തഫ്സീറുൽ മനാറിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തഫ്സീറുൽ റാസിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ വരേക്കും നിങ്ങൾക്കത് തെളിയിക്കാനും സാധ്യമല്ല. പിന്നെ ആയത്തിന്റെ ഹുക്കും അത് ആമത്താണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് അതിന്റെ ഉദ്ദേശം എന്താണ്? അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. സബബുന്നുസൂൽ ആമാണെങ്കിലും ആയത്തിലെ അന്നല്ലേത്തിബാറബിയുജുമിൽ ലഫ്ലി, ലഫ്ല് എവിടേക്കെല്ലാം പോകും എന്നത് പരിഗണനീയമാണ്. ലാ ബി ഉസൂസി സബബി ഖാതമുൽ മുഅ്മിനൂൻ, ഇറങ്ങിയ പാശ്ചാത്തലം മാത്രം നോക്കിയിട്ടല്ല ഒരായത്ത് വിലയിരുത്തേണ്ടത്. ഇമാം റാസി പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അന്നഹു സബത ബി തവാതിരില്ലാഹി, ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ, മിൻ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അറിയുന്ന എല്ലാവർക്കും അറിയാം, അന്ന തകാലീഫൽ മദ്കൂറത ഫിൽ ഖുർആനി, ഖുർആനിൽ പറഞ്ഞ എല്ലാ കൽപ്പനകളും, മുതവജ്ജിയത്തും അല മുകല്ലഫീന ഇലാ ഖിയാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെയും പച്ചക്കള്ളം പറഞ്ഞ്
ഇത് ശബബ് നസൂല് ആസ ആണെങ്കിലും ഹുക്കം ആമാണ് മൗലവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖാതമുൽ മുഅ്മിനീൻ എന്നോട് പറഞ്ഞത് ഇറങ്ങിയ പാശ്ചാത്യം മാത്രം നോക്കിയിട്ടല്ല ഒരു ആയത്ത് വിലയിരുത്തേണ്ടത്. ഒരു ആയത്തിന് പല വ്യാഖ്യാനങ്ങളും പല പണ്ഡിതന്മാരും പറഞ്ഞാൽ അത് എല്ലാം സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിലെ വിധി എന്നും കൂടി മൗലവിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ബഹുമാന്യനായ അസീസ് മദീനെ ഒന്നുകൂടി വിവരിച്ചു തരും. അദ്ദേഹം ആ ഭാഗമായിട്ടുള്ള ഇബാറത്ത് ഒന്ന് നോക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയാം. പിന്നെ ഈ പച്ചക്കള്ളം ഉണങ്ങിയ കള്ളം ചോന്ത കള്ളം എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഞാൻ ആ കൂട്ടിനോട് ആ ഇബാറത്തോട് വായിപ്പിക്കും. അപ്പം ആരാ പച്ചമ കൂടിയ ചുവപ്പുമേ കൂടിയ ഞാൻ പറഞ്ഞുതരാം. റഷീദുള്ള തഫ്സീർ മനാറിൽ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഞാൻ വെറുതെ കുട്ടിയെ മാനം കെടാൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ കാല റസൂലുള്ളാന്റെ കാലശേഷം വരുന്നവർക്കൊക്കെ ഈ മര്യാദയിൽ ഒരംശമുണ്ട്, മര്യാദ പാലിക്കുന്നതിൽ ഒരംശമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള മൂമിനീങ്ങൾ മാത്രം പാലിച്ചാ പോരാ, ആദരവുള്ള ആൾക്കാരുടെ അടുത്ത് ഈ അദബ് 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 മര്യാദ എന്ന് വെച്ചാൽ യഹൂദികൾ അള്ളാഹുവിന്റെ റസൂലായ ഉസ്താദായ നേതാവായ ആ മഹാന്റെ മുമ്പിൽ ചെന്ന് കുതിരയാക്കി ദ്വയാർത്ഥത്തോടു കൂടി റായിനാന്ന് പറഞ്ഞപ്പോ അള്ളാഹു തആല തിരുത്തി കൊടുത്തു. നിങ്ങൾ റസൂലുള്ളാനോട് പറയേണ്ടത് ഭവ്യതയിൽ അദബോടെ മര്യാദയിൽ ഉന്തുർന ഇമാം ത്രിബിരിന്റെ തഫ്സീറിലെ ഇബാറത്ത് ഇപ്പത്തെയാണ് വായിച്ച് കേൾപ്പിച്ചതും. അതിന്റെ അർത്ഥം എന്താ? നബിയെ, താങ്കൾ പറയുന്നത് മനസ്സിലാക്കാൻ മാത്രം ഞങ്ങളോടൊരു സാവകാശം കാണിക്കണം നബിയെ. ണ്ടോ അതബോടു പറയണം അള്ളാന്റെ റസൂലിനോട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്ന വിഷയം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ഐ അംഹില്ല. ആ അംഹില്ല എന്ന ഇബാറത്ത് കുട്ടി ഒരംശം റസൂലുള്ളാന്റെ ശേഷം വരുന്നവരൊക്കെ പാലിക്കണം എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയണം. ഉസ്താദിനോട് പള്ളിക്കത്തെ കാതിയാർ എടുത്തു പോകുമ്പോ ഒരു മര്യാദയിൽ സംസാരിക്കണം. അവനാണ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാരോട് മര്യാദയിൽ സംസാരിക്കണം. അള്ളാഹുന്റെ റസൂലിന്റെ കാലത്തുള്ള മൂമിനീങ്ങൾക്ക് മാത്രം ബാധകമല്ലത് അദബിന്റെ മര്യാദയുടെ വിഷയം ലോക അവസാനം വരുന്ന മൂമിനികൾക്ക് ബാധ എന്നല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ഖിയാമനാൾ വരെയുള്ള മൂമിനികളെ നിങ്ങളെല്ലാവരും അള്ളാഹുന്റെ റസൂലിനെ വിളിച്ചുകാണ്ട് സഹായം തേടിക്കോളി എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ആ കുട്ടി തെറ്റിദ്ധരിച്ചതാണ്. ഇനി കുറെ കൂടി ആ വിഷയത്തിൽ വായിക്കേണ്ടതുണ്ട് വേണമെങ്കിൽ. അസ്സലാമു അലൈക്കും. ഇമാം തബരി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫമാഅനൽ ആയ ഇദൻ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ ലിന്നബിയ്യിക്കും റാഇനാ സംഅക വഫരിഗ്ഹു ലനാ നഫ്ഹമ വതഫ്ഹമ അന്നാ മാ നഖൂൽ വലാകിൻ ഖൂലൂ ഇൻതളിർനാ വതറഖബ്നാ ഹത്താ നഫ്ഹമ അൻക മാ തുഅല്ലിമനാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഞങ്ങൾ ഗ്രഹിക്കുന്നത് വരെ ഒന്ന് സാവകാശം കാണിക്കണം. വതുബയ്യിനുഹു ലനാ ഞങ്ങൾക്ക് താങ്കൾ വിവരിച്ചു തരുന്നത് വരെ. ചോദിക്കട്ടെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ച് തരുന്നത് ഖബറിൽ വെച്ച് ഇപ്പോൾ നമ്മൾക്ക് വിശദീകരിച്ച് തരലാണോ? എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? വതുബയ്യിനുഹു ലനാ ഞങ്ങൾക്ക് താങ്കൾ അത് വിശദീകരിച്ച് തരുന്നത് വരെ
ഞങ്ങൾക്ക് ഒരു സാവകാശം തരൂ, ഞങ്ങൾ അതിന്റെ ആയത്ത് അതിന്റെ ആശയം മനസ്സിലാക്കട്ടെ. വസ്മഉ മിൻഹുമാ യഖൂലു ലക്കും, അദ്ദേഹം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ഫഉഹു, നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുവിൻ. എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇത് ഖബറിൽ വെച്ച് നബി ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നാണോ ആ വാക്കിന്റെ അർത്ഥം? ആരെയാണ് നിങ്ങൾ വിഡികളാക്കാൻ നോക്കുന്നത്? എന്നിട്ട് ഞങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു എന്നോ? അതുകൊണ്ട് വിടാൻ പോകുന്നില്ല. നിങ്ങൾ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ അത് ഗ്രഹിക്കുക. ومن غيرهم من آياته وخالف أمره ونهيه وكذب رسوله العذاب الموجب في الآخرة. إذن إمام طبري ഈ ആയത്തിനെ നൽകിയിട്ടുള്ള ഏറ്റവും ഉത്തമമായ ഒരു പദം പ്രയോഗിക്കുവാൻ റസൂലുള്ള അവരോട് കൽപ്പിക്കുകയും ചെയ്തു. തുഫീദുമാക്ക അതിലുണ്ട്. വയു അയ്യിദു ഹാദൽ മഅന ഖിറാഅത്തു ഉൻദുർന അദ്ദേഹം പറയുന്നത് അവർ സൂക്ഷിക്കുവാൻ വേണ്ടി. മിനദ്ദീൻ വഹുവ അംറുൻ യതലമ്മനു ത്വഅത വൽ ഇസ്തിജാബ, ഇതാണ് തഫ്സീറുൽ മനാറിലെ ഉദ്ധരണി. എന്നിട്ട് തഫ്സീറുൽ മനാറ് മരിച്ചുപോയവരോട് വിളിച്ച് ഇസ്തിയാദ നടത്താൻ പറയുന്നു എന്ന് പറഞ്ഞ് ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ തട്ടിപ്പെടുന്നത്? ഞങ്ങൾ ഈ തഫ്സീർ ഒന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ കോപ്രാട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ തഫ്സീറു റാസിയിലെ ഇബാറത്ത് ജംഹൂറുൽ മുഫസ്സിരീൻ അലാ അന്നഹു തആല ഇന്നമാ മനഅ മിൻ ഖൗലിഹി റാഇനാ ലിസ്തിമാലിയ അലാ നൗഇ മഫ്സദതിൻ ഫുമ ദക്കറു ഫീഹി വുജൂഹൻ അഹദുവാ കാനൽ മുസ്ലിമൂന യഖൂലൂന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമായിരുന്നു, ഇദാ തലാ അലൈഹിം ഷൈഅൻ മിനൽ ഇൽം, വല്ല വിജ്ഞാനവും റസൂലുള്ളാ അവർക്ക് ഒതുക്കൊടുത്താൽ റായിനായ റസൂലല്ലാ എന്ന് പറയുമായിരുന്നു. വൽ യഹൂദു കാനത്ത് ലഹും കലിമത്തുൻ ഇബ്രാനിയ, എന്നാൽ യഹൂദികൾ ഇബ്രു ഭാഷ അവർക്കുണ്ടായിരുന്നു. യതസാബൂ നബിഹ, ആ ഇബ്രു ഭാഷയിൽ റായിന എന്നുള്ള പദം തെറി പറയാൻ ഉപയോഗിക്കുന്ന പദമാണ്. തസ്ബഹുവാദിഹിൽ കലിമ, ഈ അറബി ഭാഷയിലുള്ള ഈ പദത്തോട് സാമ്യമുള്ള പദമുണ്ടായിരുന്നു. അതേതാ? വഹിയ റായിന, റായിന എന്നുള്ള പദമാണ്. വമായന ഇസ്മാൽ ലാ സമീഉതു, നീ കേൾക്ക് എന്നൊക്കെ പറഞ്ഞു. ഫലമ്മാ സമീഉൽ മുഅ്മിനീന യഖൂലൂൻ റായിന ഇഫ്തറദൂഹു വഖാതബു ബിഹി നബിയ വഹും യഅനൂന തിൽക്കൽ മസബ്ബ ഫനുഹിയൽ മുഅ്മിനൂന അൻഹ വഉമിറു ബിലഖത്തിൻ നുഖ്ര വഹിയ ഖൗലുഹു ഉൻദുർന. ഇത് തഫ്സീറുൽ റാസിയിലുള്ള ഇബാറത്താണ് ഞാൻ വായിച്ചത്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ ഭാഗം വിട്ടുകളയാണ് ഞാൻ വായിച്ചത്. അല്ലാതെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന ആ കോലത്തിലേക്ക് കൊണ്ടുപോവുകയല്ല. അതുകൊണ്ട് ആയത്തുകൾക്ക് പൂർവകാല മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് മുജാഹിദുകൾ ഇതിന് വ്യാഖ്യാനം പറയാറുള്ളത്. സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനമല്ല, സ്വന്തമായിട്ടുള്ള അർത്ഥമല്ല, സ്വന്തമായിട്ട് അർത്ഥം പറയുന്നത് നാലാലൊരു മധുഹബോടുകൂടി ഇജ്തിഹാദിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടു എന്ന് പെരുമ്പറയടിക്കുന്ന നിങ്ങൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ, ദീനിൽ ഇജ്തിഹാദ് ചെയ്യുവാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുള്ളത് എന്നുകൂടി സന്ദർഭത്തിൽ ഞാൻ ചോദിക്കട്ടെ.
അസ്സലാമു അലൈക്കും തഹമ്മദ. എൻ്റെ പേര് ഷാഹിദ്, പന്തലിങ്കലാണ്. പിന്നെ സക്കരിയ സ്വാലാഹിനെ പറ്റി മടവൂർ വിഭാഗത്തിന് സാധാരണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വാദമാണ് ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കാം തേടാമെന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അതൊരു വെറും ഒരു ആരോപണമല്ലേ? അദ്ദേഹം അങ്ങനെ പറഞ്ഞതായോ എഴുതിയതായോ വ്യക്തമായ തെളിവുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. ചോദ്യത്തിൻ്റെ മറുപടി അബ്ദുൽ ലത്തീഫ് കരിമുല്ലാക്കൽ നിർവഹിക്കും. ജിന്നുകളോട് സഹായം തേടാമെന്ന് സക്കരിയ സ്വലാഹി പറയുന്നു എന്നത് മടവൂരികൾ പടച്ചുണ്ടാക്കിയ ഒരു ആരോപണമാണ് എന്നും അതിപ്പോൾ അപ്പുറത്തെ അബ്ദുറഹ്മാൻ സലഫിൻ്റെ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്നും രണ്ടും കളവാണ് എന്നും സക്കരിയ സ്വലാഹിയും ടീമും കുറച്ചു കാലമായി ആളുകൾക്കിടയിൽ മെല്ലെ മെല്ലെ പറയുന്നുണ്ട്. പണ്ട് പറഞ്ഞത് മറക്കുകയും പുതിയ സാഹചര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഒരു സൗഭാഗ്യമോ ദൗർഭാഗ്യമോ അവർക്കുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് നേരെയും ആക്ഷേപിക്കാൻ പറ്റും. ജിന്നി സിഹറി വിഷയങ്ങളിൽ അപ്പുറത്തുള്ള ആർക്കെങ്കിലുമെതിരെ അവർ പറയാത്തതോ പ്രകടിപ്പിക്കാത്തതോ ആയിരിക്കുന്ന ഒരു വിഷയം വെച്ച് ഒരു ആരോപണം ഉന്നയിക്കേണ്ടതായ ഒരു ഗതികേടും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. കാരണം പറഞ്ഞതും എഴുതിയതും തന്നെ അത്യാവശ്യമുണ്ട്. എന്നിരിക്കെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു കളവ് പറയേണ്ടെന്ന ആരോപണം ഉന്നയിക്കേണ്ടെന്ന ഒരു ആവശ്യവും ഇല്ല. ഒരു അല്പസമയം നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ സക്കരിയ സ്വലാഹി പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന സ്വഹീഹായ ഹദീസ് പിന്നെ നിങ്ങൾ അല്ലാഹു വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന ആയത്ത് കൂടി ചേർത്തുകൊണ്ടാണ് ആ വിഷയം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവർക്ക് നടത്തുന്ന ദുആ അവർക്കുള്ള ഇബാദത്താണ് അഥവാ അവർക്കുള്ള ഇബാദത്തുകൾ അവർക്കുള്ള ദുആ ആണ്. അത് ഷിർക്കിന്റെ പട്ടികയിൽ ആ പ്രവാചകൻ തിരുമേൻപ്പെടുത്തി. അദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥനയും പിന്നെ ആരാധനയും രണ്ടാക്കി മാറ്റി. എന്നിട്ട് ജിന്നുകളെ ആരാധിച്ചാൽ പൂജിച്ചാൽ അവയുടെ കഴിവിൽപ്പെട്ട ചില സഹായങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലെ അധ്യായത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. തുടക്കം കുറിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. 51 പൊട്ടന്മാരെ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല കണ്ടോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കഴിവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അപ്പൊ ദൂരത്തെ സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് ഓന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. ഇവിടെ ജിന്നുകൾ പിന്നെ പ്രാർത്ഥനയും ആരാധനയും രണ്ടാക്കി. എന്നിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. എന്നാൽ ഇവിടെ ആരാധനയോ ജിന്നുകളുള്ള ആരാധനയോ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് അവർക്ക് ആരാധന നിർവഹിച്ചാൽ അതിന് ഉത്തരമുണ്ടാകും, അവർ സഹായിക്കും എന്ന് പറഞ്ഞു വെച്ചു. ഇനി സക്കരിയ സ്വലാഹി പറയുന്നത് ജിന്നുകൾ
ഇരിക്കുന്നത്. അതിന് കാര്യകാരണം എന്തുണ്ട്? ജിന്നുകൾ നമ്മളെ ഉപദ്രവിക്കുന്നതിന് കാര്യകാരണ ബന്ധമുണ്ട്. അവർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല, ഇപ്പുറത്താണ്. ഇത് എങ്ങനെയാണ് എന്ന് ഒന്ന് തെളിയിക്കാൻ സക്കരിയ സുലാഹിയോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആരോ ആവട്ടെ, അവരിൽ ആരെയും ഞങ്ങൾ എത്ര തവണയും വെല്ലുവിളിക്കാൻ തയ്യാറാണ്, ജിന്നുകളും നമ്മളും തമ്മിലുള്ള കാര്യകാരണ ബന്ധം എങ്ങനെയാണ് എന്ന് അവർ വിശദീകരിച്ചാൽ മതി. അത് മാത്രം പറഞ്ഞാൽ മതി, എന്നാ പ്രശ്നം തീരും. എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം, ഈ അന്തരീക്ഷത്തിൽ പല ജീവികളുമുണ്ട്, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ല. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, മൈക്രോസ്കോപ്പിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് പല ജീവികളെയും കണ്ടെത്താൻ കഴിയും. വൈറസുകളെ ബാക്ടീരിയകളെ കണ്ടെത്തിയാൽ ഉപകാരപ്രദമാണെങ്കിൽ ഉപയോഗപ്പെടുത്തുവാനും അപകടകാരികളെ നശിപ്പിക്കുവാനും മനുഷ്യന് കഴിയും. എന്നാൽ മനുഷ്യന്റെ ഏതു തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, ഗവേഷണങ്ങൾ കൊണ്ട് ജിന്നുകളുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും? കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ അവരെ കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്ന് അദ്ദേഹം പറയേണ്ടതിന് തീർന്നില്ല. ഇനി നിങ്ങൾ ചോദിച്ചാൽ എന്താ, ജിന്നുകളോട് സഹായം തേടുന്ന ഷിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? അദ്ദേഹം കരയെന്ന് തുടങ്ങാൻ, എന്നിട്ട് നമുക്ക് പുഴയക്കിറങ്ങാം. കരയിൽ ജിന്നുകളോട് തേടിയാൽ അത് ഷിർക്കാകുമോ അല്ലയോ എന്ന വിഷയം അദ്ദേഹം പറയുന്നു. 53 ആരും കാണുന്നില്ല കരയിൽ. അപ്പൊ എന്ത് ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നോ ഒരു മലക്കോ ഇവിടെ ഉണ്ടെന്ന് വിചാരത്തിൽ ഒരാൾ ചോദിച്ചാലോ? നമ്മൾ പറഞ്ഞു പാടില്ല, ഹറാമാണ്, നബി പഠിപ്പിച്ചിട്ടില്ല, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്കാവോ പിന്നെയും ചോദിക്കാം, പാടില്ല എന്നിട്ട് വിടുന്നില്ല, ശിർക്കിലേക്കുള്ള വസീലായിട്ടും വിടുന്നില്ല, പാടുന്ന ഈ പ്രസംഗം കേട്ടിട്ട് ചോദിക്കണം. ഇയാളുടെ ജിയാദി പ്രസംഗം കേട്ട് ജായിസാണ്, തെറ്റല്ല, കുറ്റല്ല. അപ്പൊ നമ്മൾ ഹറാം എന്താ? അപ്പൊ ശിർക്കാണോ? ശിർക്കെന്ന് പറയാൻ പറ്റൂല. അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, ശിർക്കാന്ന് പറയണില്ല. അയാൾ മരിച്ച മുശിരിക്കായി മരിച്ചു എന്നായി പറയണതേ, അത് പറയാൻ പറ്റുമോ? കാരണം അയാളെ മനസ്സിലെന്താ, ഈ കരയിലുള്ള ജിന്നോ മലക്കോ എന്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടേനാ. അപ്പൊ പ്രാർത്ഥന അയാളെ മനസ്സിന് വരുന്നില്ല, അതുകൊണ്ട് ശിർക്കില്ല എന്ന് പറഞ്ഞു, സൂക്ഷ്മമായി പറഞ്ഞതാ. എന്തോ ഒരു സൂക്ഷ്മതലെ, കരയിൽ ഉള്ള ജിന്നോ മലക്കോ എന്റെ ഒച്ച കേൾക്കുമെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതി തേടിയാൽ അത് ഷിർക്കാന്ന് പറയാൻ പറ്റൂല, ഹറാമാണ്, വസീലത്തു ഷിർക്കാണ്. അവിടെ ഞങ്ങൾ ചോദ്യങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് തന്നെ സക്കരിയ ടീമിനോട്, ഹറാമാണെന്ന് പറയാൻ എന്താ തെളിവ്? അവൻ കിട്ടണല്ലോ, ഷിർക്കല്ല ഹറാമാണ്. കാരണം ഇതേ പറഞ്ഞാൽ ജിന്നുകൾ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ്. കരയിലുള്ള ഒരു മനുഷ്യൻ പ്രയാസപ്പെടും, തെളിവെന്താണ്? ആ തെളിവ് മാത്രം മതി ശിർക്കാന്ന് പറയാൻ. എന്നിട്ട് മുമ്പ് പറയാ, ഹറാമാണ്, പാടില്ല, വസീലത്തു ശിർക്കാണ്, എന്നാലും വിടൂല, പിഞ്ചുവെക്ക, ശിർക്കാണോ? ശിർക്കാന്ന് പറയാൻ പറ്റൂല. കാരണം ശിർക്കാന്ന് പറഞ്ഞാല് അങ്ങനെ തേടുന്ന ആള് മരിച്ചു പോണേ മുശിരിക്കായിട്ടാന്ന് പറയണ്ടേ. ബാക്കിയുള്ള ആൾക്കാര് മരിച്ചു പോകുമ്പോ മുശിരിക്കാവോ ഇല്ലെന്ന് ആലോചിക്കണ മുമ്പ് അവനാൻ അത് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടത്, അത് നമുക്ക് പറയാനുള്ളത്, മനസ്സിലായല്ലോ. അപ്പൊ ഈ വളരെ കൃത്യമായിട്ട്, ഇനി ഇയാൾ പുഴക്കിറങ്ങുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കേട്ടോക്ക. 54 ഇപ്പൊ ചില ആള് ചോദിക്കാം, പുഴയെ പുഴക്കരയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞാണ്ടാണ് പറഞ്ഞ. അപ്പൊ ചോദിക്കും, അപ്പൊ മരുഭൂമിയിലെ മലക്കോ ജിന്നോ വിചാരിച്ചുകൊണ്ട് യാ ഇബാദത്ത് എന്നാ പറഞ്ഞ, ശിർക്കാവില്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ മരുഭൂമി ശിർക്കാകാത്തെങ്ങനെ പുഴക്കരയിൽ ശിർക്കായി? അടുത്ത ചോദ്യം വരും. അപ്പൊ ഞാൻ പറയും, മരുഭൂമിയിലും ശിർക്ക് തന്നെയാണ്. അപ്പൊ മരുഭൂമിയിൽ വെച്ച് യാ ഇബാദത്ത് എന്നാന്ന് വിളിച്ച ഇമാം അഹമ്മദ് ഇപ്പൊ മുശിരിക്കായോ? അപ്പൊ ഞാൻ ഇമാം അഹമ്മദ് മുശിരിക്കാറേണ്ടി വരും. അങ്ങനെ 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 പോകും, അത് എനിക്കറിയ. അപ്പൊ യാ ഇബാദത്ത് തന്നെ അവിടെ വിഷയം, അവിടേക്ക് ചോദ്യം എത്തും, അവരൊക്കെ ചെയ്ത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. അപ്പൊ നിങ്ങളല്ലേ 2012 ശിർക്കല്ലാന്ന് പറഞ്ഞിരുന്നു, അപ്പൊ നിങ്ങൾ ദീന് മാറിയോ? അടുത്ത ചോദ്യം. ഇതൊക്കെ തുടരെ തുടരെ ചോദ്യങ്ങൾ വരുന്നുള്ളത് കൊണ്ടാണ് അത് ശിർക്കും തീർത്ത് പറയാൻ പറ്റൂല. അപ്പൊ എന്താണ്,
പുഴയിലേക്ക് വീഴുന്ന മനുഷ്യൻ കരയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ജിന്നോ മലക്കോ സഹായിക്കുമെന്ന് കരുതി തേടിയാൽ അത് ശിർക്ക എന്ന് പറയാൻ പറ്റൂല. കാരണം ശിർക്ക എന്ന് പറഞ്ഞാൽ യായ് ബാധന്റെ ചോദ്യം വരും, പിന്നെ മരുഭൂമിയിലെ ചോദ്യം പിന്നെയും വരും. കാരണം അവിടെയൊക്കെ അത് ശിർക്കല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് യാ ഇബാദത്തിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയുടെ വസ്ത്രം വെച്ചിട്ട് അവിടൊക്കെ ശിർക്കല്ല എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പുഴക്കര മാത്രം എന്തുകൊണ്ട് ശിർക്കാന്ന് പറയും? അതുകൊണ്ടാണ്, അതുകൊണ്ട് അങ്ങനെ പറയാത്തത്. അപ്പോ ആകത്തുക എന്താ? ആകത്തുക മരുഭൂമിയിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും ജിന്നോ മലക്കോ സഹായിക്കുമെന്ന് കരുതി തേടിയാൽ അത് ശിർക്കല്ല എന്നാണ് സക്കരിയ സുലൈക്ക് പറയാനുള്ളത്. തീർന്നിട്ടില്ല. ഇനി അദ്ദേഹം പറയുന്നത് എന്താറിയോ? ഇനി അദ്ദേഹം പറയുന്നത് ഈ വിചരമായ ഭൂമിയിലൊരാകപ്പെട്ടു ആരും അവിടെ അല്ല. പക്ഷേ അവിടെ വെച്ച് ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ച് തേടാമോ? തേടിയതിന് വല്ല സംഭവം ഉണ്ടോ? പ്രവാചകരോ സ്വഹാബത്തോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മുൻഗാമികളുടെ മാതൃക ഉണ്ടോ? ഇല്ല. എന്നാലോ അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ മുശ്രിക്കാവൂല. അടുത്ത കേട്ടോളി 55 എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതാണിപ്പോ വളരെ നമ്മൾ ശിർക്കിലേക്ക് എത്തി എന്ന് പറയാനുള്ള വലിയ തെളിവായിട്ട്. ഇപ്പൊ വിജനമായ പ്രദേശത്ത് നല്ലൊരു മരുഭൂമിയിലൊറ്റ െ സഹായിക്കണേ, എനിക്ക് വഴികാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതാണിപ്പോ വളരെ നമ്മൾ ശിർക്കിലേക്ക് എത്തി എന്ന് പറയാനുള്ള വലിയ തെളിവായിട്ട്. ഇപ്പൊ വിജനമായ പ്രദേശത്ത് നല്ലൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, ആരുമില്ല. അപ്പൊ അയാളിങ്ങനെ ആ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഏ എന്നെ സഹായിക്കണം അള്ളാന്റെ പടപ്പുകളെ, എനിക്ക് വഴികാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, ഇത് മുസ്ലിയാക്കന്മാര് ചില റിപ്പോർട്ടുകൾ, ദുർബലമായ ചില റിപ്പോർട്ടുകൾ അവലംബിച്ചുകൊണ്ട് ഇസ്തിഹാസക്ക് തെളിവ് പറയുമ്പോ സാധാരണ നമ്മൾ മറുപടി കൊടുക്കാറുള്ളതാണ്, ആ റിപ്പോർട്ട് ദുർബലമാണ് മുസ്ലിയാരെ, മണ്ണാർക്കാട് വെച്ച് എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു രിജാല് സിക്കാത്തതുകൊണ്ട് ഹദീസ് സഹിയാവൂല. അത് സഹിയല്ല. ഇനി സഹിയാന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇങ്ങനെ തെളിവില്ല. മലക്കും ജിന്നും ഒക്കെ ഇവിടെ ഉള്ള വസ്തുക്കളെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ പറയൽ ഇസ്ലാമിലുണ്ടോ? നബി അങ്ങനെ മലക്കുകളെ അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ച് പിന്നെ നബിയോ സഹാബികളോ ആരെങ്കിലും സഹായം തേടിയണോ മരുഭൂമിയിൽ നിന്ന്? ഇല്ല, അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ല. അത് ജിന്ന് അങ്ങനത്തെ ഒരു കൽപ്പനയില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ മുശ്രിക്കാവൂല. ഈ പറഞ്ഞു ഇനി മനസ്സിലാക്കി ബാക്കിട്ടോ. വളരെ കൃത്യമായി. പക്ഷെ ഒരു തമാശ എന്താ അറിയോ? മരുഭൂമിയിൽ അകപ്പെടുന്ന മനുഷ്യൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ജിന്നോ മലക്കോ സഹായിക്കട്ടെ എന്ന് കരുതി തേടിയാൽ അത് ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് തെളിവായി ധരിക്കുന്ന യാ ഇബാദല്ലാ അയിനൂനി എന്ന് പറയുന്ന ദുർബല ഹദീസ് അത് മുസ്ലിയാക്കളുമായി നടത്തിയിരിക്കുന്ന സംവാദത്തിൽ മണ്ണാർക്കാട് വെച്ച് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അത് ലൈഫാണ്. കാരണം ഓർക്കിതിന് തെളിവില്ല. അപ്പൊ ലൈഫാണെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു കുട്ടി ചത്തുപോയി, ചത്ത കുട്ടിക്ക് ഇനി എങ്ങനെ ജീവൻ വെക്കോ നോക്കിട്ട് ആരെയും ഗ്ലൂക്കോസ് ഏറ്റുണ്ടോ? ആ ഇഞ്ഞത് ഗ്ലൂക്കോസ് ഏറ്റി നോക്കാം, ഈ ഭാഗത്ത് വേറെ ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം, അവിടെ ഇങ്ങനെ ഉണ്ടോ? അത് എത്തുമായി. വേഗം മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് മറവ് നമസ്കരിച്ച് മറവ് ചെയ്യാന്നല്ലാതെ പിന്നെ അമ്മ പണിണ്ടോ? എത്ര ഉഷാറാണെങ്കിലും എന്ന പോലെ തന്നെ യാ ഇബാദല്ലാ അയ്യുനൂനി എന്ന് സുന്നികൾ എടുത്ത് ഉദ്ധരിച്ചാൽ ലൈഫ് റിജാലുഹു സിഖാത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ സനദ് ശരിയാണ്, സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മത്തിനും കൂടി ശരിയാവണ്ടേ? ഇതൊന്നും ഇവർക്ക് നമ്മളുമായി സംസാരിക്കുന്ന വിഷയങ്ങളിൽ ബാധകമല്ല. സിഗരന്റെ കദീസ് വരുമ്പോ ഏയ് ഇത് മാത്രം പോരാ, മത്തനും കൂടി നോക്കണം എന്ന് പറഞ്ഞാ മതിയാവില്ല, മനസ്സിലാവില്ല. അങ്ങനത്തെ ആൾക്കാർ ഈ വിഷയത്തെ പറയുന്നു ആരോട്? സുന്നികളോട്. അവിടെ റിജാല് സനദ് മാത്രം ശരിയായ പോരാ, മത്തിന് കൂടി ശരിയാവണം. അത് നിങ്ങൾക്ക് തെളിവല്ല എന്നിട്ട് പറഞ്ഞെന്താ? എന്നാൽ ജിന്നും മലക്കൊക്കെ ഇവിടെ വെള്ളമാണല്ലോ, അവരോട് തേടുന്ന വിഷയം റസൂൽ ചെയ്തണോ ഇല്ല, സ്വഹാബത്ത് ചെയ്തണോ ഇല്ല, മുൻഗാമികളുടെ മാതൃക ഉണ്ടോ ഇല്ല, എന്നാലും ആരെങ്കിലും ചെയ്താൽ ഓ മുശ്രിക്കാവൂല. എന്താണ് സുഹൃത്തുക്കളെ ഇത്? ഇത് ഇവര് ആവശ്യം എന്താ? ഇവരിപ്പൊ നമുക്ക് നേരെ പറഞ്ഞാണല്ലോ മടമൂരികൾ ആരോപിച്ചുണ്ടാക്കിയ ആരോപണം മാത്രം അല്ല എന്ന് സക്കരിയ സുലാഹി വ്യക്തമായി തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തോട്. ഈ വിഷയത്തില് ഈ അടുത്ത ദിവസം ഒരു ഒരു ഏതാണ്ട് മാസത്തിനകത്തും ഒരു സുഹൃത്ത് ടെലിഫോണിൽ സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരു 10-35 മിനിറ്റ് ഉണ്ട്, അല്പം ക്ലിയർ കുറവുണ്ട്. അതുകൊണ്ട് അതിൽ പ്രസക്തമായ ഒരു ഭാഗം നമുക്കിവിടെ കേൾക്കാൻ പറ്റും, അതൊന്ന് കേട്ടോക്കാം. 56 ജിന്നിനോട് സഹായം ചെയ്യുന്ന വിഷയത്തിൽ ശിർക്കല്ല എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം? ജിന്നിനോട് തൊട്ടടുത്ത് ഒരു
മനസ്സിലാക്കിയിട്ട് ഒരാളെ മുന്നിൽ മൗലി ധരിച്ചു അത് ശരിക്കല്ല. അതിന്റെ കൈപ്പെട്ട കാര്യം ചെയ്തു രണ്ടു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞത്, മരുഭൂമിയിൽ വെച്ച് ഒരാള് ജിന്നിനോട് തേടുമ്പോ തേടിയാൽ അയാൾ ആ ചോദ്യമാണ് ചോദ്യത്തിന് അയാളുടെ ഉത്തരം പറഞ്ഞത്, ഹാലറുള്ള ജിന്നാണെങ്കിൽ തേടിയാൽ ഷിർക്കല്ല, ഷിർക്കാണെന്ന് സലഫി പണ്ഡിതന്മാർ ആരും പണ്ടല്ല. രണ്ടു അബദ്ധം. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും ഒരിക്കലും ഒരു വിഷയത്തിന് തെളിവ് ചോദിക്കുമ്പോ സലഫി പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു, ഹലഫി പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നല്ല, ഖുർആനും ഹദീസും എന്ത് പറഞ്ഞു എന്നാ പറയാ, അതിലേക്ക് ചേർത്ത് വെക്കാൻ മറ്റു പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കുന്നല്ലാതെ ഖുർആനും ഹദീസും അടിസ്ഥാന പ്രമാണം അങ്ങനെ തന്നെ പറയാ എന്നാ പറഞ്ഞ വിഷയം. ഖുർആൻ അങ്ങനെയല്ല, ഹദീസ് അങ്ങനെയല്ല എന്നല്ല. പിന്നെ സലഫി പണ്ഡിതന്മാരോട് അങ്ങനെ വേണ്ടില്ല, എങ്ങനെ വേണ്ടില്ല, ഹാലറായ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാണ് എന്ന് സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം ഒന്ന്, ജിന്ന് ഹാലിറാണോ അല്ലേ എന്നറിയാൻ സക്കരിയ സുലായിയുടെയും ടീമിന്റെയും കയ്യിലുള്ള മാർഗം എന്ത്? പറഞ്ഞാ മതി, എന്താണ് മാർഗം? പ്രവാചക തിരുമേനിക്ക് ശേഷം, പ്രവാചക തിരുമിക്ക് ശേഷം ജിന്നി എന്നൊരു വർഗത്തെ അറിയാൻ, മനസ്സിലാക്കുവാൻ, അവരുടെ സാന്നിധ്യം അറിയാൻ നേരത്തെ വിശുദ്ധ ഖുർആനിലൂടെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകരിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കുവാനുള്ള കഴിവും അവസ്ഥയും മനുഷ്യർക്കില്ല. ജിന്നുകളുടെ സാന്നിധ്യം, ഇന്ന് നമുക്കറിയിൽ ജിന്നുകൾ ഉണ്ടോ ഇല്ലയോ, ആ സാന്നിധ്യം അതാണ് ഹാലിർ. അറബി മാഷ് സ്കൂളിൽ നിന്ന് പിന്നെ ഹാജർ വിളിക്കുക, മുഹമ്മദ് ഹാലിർ പറഞ്ഞ വേറൊരാളാ, മുഹമ്മദിനെ കാണില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു എവിടെ വന്ന, അല്ല എന്താ എന്താ എവിടെ ചോദിച്ചത്, ആളെ കാണില്ല. ഹാലിർ എന്ന് പറയണെങ്കിൽ ആളെ കാണണേ, അത് സാധാരണ എല്ലാവർക്കും പറഞ്ഞ ഒരു സിമ്പിൾ ലോജിക്കാണ്. പക്ഷെ ഇവിടെ ജിന്ന് ഹാലിറാണ്, ആരാ കണ്ട്, ആർക്കാ മനസ്സിലായത്, അറിയാനുള്ള മാർഗം ജിന്നുകൾ അറിയാൻ കാഴ്ച കണ്ടിട്ട് പറ്റോ, മണത്തിട്ട് പറ്റോ, തൊട്ടിട്ട് പറ്റോ, ഈ സംസാരിക്ക അങ്ങനെ എന്ത് ഏതെങ്കിലൊക്കെ പറ്റോ? അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഇപ്പൊ ഈ സദസ്സിലൊക്കെ ഒരുപാട് ജിന്നുകൾ ഉണ്ടെന്നിരിക്കട്ടെ, എങ്ങനെ മനസ്സിലാൻ പറ്റും? നമ്മള് ഒരു മരുമസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്ന ആൾക്കാർ കസേരയിൽ നിൽക്കാൻ നോക്കുമ്പോ ഇരുന്നിട്ട് താവണില്ല, കസേരമൊക്കെ താവാൻ പറ്റില്ല, കാരണം എല്ലാ കസേരമ്പ ജിന്നുകാരി ഇരുന്നിട്ടുണ്ട്, അവരെ മേല പിന്നെ ഇരിക്കണത്, അപ്പൊ താവൂല, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ സംഭവം? ജിന്നുകളുടെ സാന്നിധ്യം അറിയാനൊരു മാർഗം എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നേക്കാൾ നൂറ്റാണ്ടിലേറെക്കാലമായി കേരളക്കാർ ഈ പ്രബോധം നടന്നു. ഈ കാലത്തിടക്ക് ജിന്നി എന്നൊരു വർഗം നമ്മൾ അവസരപ്പെടുത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ ജിന്നുകളെ കൊണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആ ഒരു ദിവസം ഉണ്ട്, പെട്ടെന്ന് മഞ്ചേരി ടൗണ് മുഴുവൻ ബ്ലോക്ക്, ആ ഭയങ്കര ബ്ലോക്ക്, വണ്ടിയാണ് നീങ്ങണമെന്നില്ല, എങ്ങനായിട്ടും വണ്ടി നീങ്ങണില്ല, നോക്കുമെന്ന ആര് കാണുന്നില്ല, റോട്ടിൽ മേലെ ആരുമില്ല, പക്ഷെ വണ്ടി നീങ്ങണില്ല. അപ്പോ ആരോ സക്കീര സുലൈ ടീമായിരിക്കാം ഗവേഷണം നടത്തി പറയട്ടെ എന്ത്, ആ അതിപ്പുറത്ത് ആ വലിയ ഗ്രൗണ്ടില് ജിന്നുകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ കൊള്ളാത്തുള്ള റോട്ടിൽ മേക്ക് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്ന മൊത്തം പോത്തുകൾ റോട്ടിൽ മേക്ക് ഇറക്കിയ വണ്ടി ബ്ലോക്ക് നമുക്ക് അറിയാം, പോത്തിനെ കാണാനും പറ്റൂ. എന്നാ അതുപോലെ ജിന്നുകളെ കാണാനോ അറിയാനോ സാന്നിധ്യം മനസ്സിലാക്കുവാനോ മാർഗമുണ്ടോ? പ്രവാചകർക്ക് പോലും ഉണ്ടായില്ല. സൂറത്ത് ജിന്നിന്റെ ആദ്യത്തെ ആദ്യത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്രവാചകരെ താങ്കളിൽ നിന്ന് ഖുർആൻ കേട്ടിരിക്കുന്നു എന്ന് എനിക്ക് അള്ളാഹു വഹൈ നൽകിയിരിക്കുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞേക്കാം. അപ്പൊ തൊട്ടരികിൽ വന്ന് ജിന്നുകൾ ഖുർആൻ കേട്ടിട്ട് പ്രവാചക തിരുമേനി എന്ന വഹയുള്ള മഹാനായ പ്രവാചകർ കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്നിട്ടോ അള്ള പിന്നെ വഹി കൊടുക്കുക, ഇതങ്ങനെ എത്തി ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇവർ വന്നിരുന്നു, കേട്ടു, പോയിട്ടോല്.